ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എം ഡി കിച്ചനിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പാസ്തയാണ്. വളരെ ക്രീമി ആയിട്ടുള്ളൊരു പാസ്തയാണ്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് എന്താണെന്ന് നോക്കാം. നമ്മുടെ ഒരു പാത്രത്തിൽ വെള്ളമൊഴിച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചതിന് ശേഷം ഉപ്പിട്ട് ചൂടാക്കാൻ വെച്ചിരിക്കുകയാണ്. ഇത് നമ്മൾ പാസ്തയാണ്, കടയിലൊക്കെ വാങ്ങാൻ ലൂസിൽ വാങ്ങാൻ കിട്ടും ഈ പാസ്ത. ഈ വെള്ളത്തിൽ നമുക്കിനി ഇതിട്ട് ഒന്ന് വേവിച്ച് തള വരുന്നതുവരെ ഒന്ന് വേവിച്ചെടുക്കുക. നമ്മളിവിടെ ഒരു കടായി എടുത്തിട്ടുണ്ട്. ഈ കടായിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യോ ബട്ടറോ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മളതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് പച്ചമുളക് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിലേക്ക് നമ്മളിവിടെ അരിഞ്ഞു വെച്ച ഒരു സവാള ആഡ് ചെയ്ത് കൊടുക്കാം. ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കാം. അതിലെ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ പാസ്ത വെന്ത് വരുന്നുണ്ട്, നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട്, കണ്ടോ. ഇനി ആ പാസ്ത വെന്തതിന് ശേഷം ആ അരിപ്പയിൽ നമുക്കൊന്ന് അരിച്ചെടുക്കണം. നമ്മൾ അരിക്കുന്നതിന് മുമ്പ് കുറച്ച് ഒരു ഗ്ലാസ് പാല് നമ്മൾ നേരത്തെ ആഡ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയുടെ ആ മിക്സിനകത്ത് ആഡ് ചെയ്ത് ഈ സവാള വെന്ത് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി ആ സവാള ആ പാലിൽ തന്നെ വേവുന്നത് വരെ വേവിച്ചെടുക്കുക. നമ്മുടെ പാസ്ത അരിപ്പയിൽ ഒന്ന് അരിച്ചെടുക്കുകയാണ്. അതൊന്ന് പച്ചവെള്ളത്തിൽ കഴുകിയതിന് ശേഷം ഒന്ന് പച്ചവെള്ളത്തിൽ നന്നായിട്ടൊന്നിട്ട് കഴുകിയെടുക്കുക. നന്നായിട്ടതൊന്ന് പച്ചവെള്ളത്തിൽ നമുക്ക് കഴുകിയെടുക്കണം. നമുക്കൊന്ന് കഴുകിയെടുക്കാം. നമ്മുടെ സവാള ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. നമുക്ക് ഇനി അതിലേക്ക് 1 കപ്പ് വെള്ളം എടുത്തതിന് ശേഷം അതിലേക്ക് കോൺഫ്ലവർ ആഡ് ചെയ്ത് ഒന്ന് ക്ലംസില്ലാതെ ഇളക്കി കൊടുക്കാം. കുറച്ച് വെള്ളത്തിൽ മൈദയും ഇതുപോലെ വെള്ളത്തിലിട്ട് കലർത്തി എടുക്കുക. ഇനി അതിലേക്ക് ആ സവാള വെന്ത് വരുന്നുണ്ട്, ആ സവാളയിലേക്ക് നമുക്ക് 1 സ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് 1 കപ്പ് കോൺഫ്ലവർ കലർത്തി വെച്ചത് നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. കൂടെ തന്നെ മൈദയും കൂടെ നമ്മൾ വെള്ളത്തിൽ കലർത്തി വെച്ചിട്ടുണ്ട്. അതും കൂടെ കുറച്ചാണ് കലർത്തി വെച്ചത്. അതും കൂടെ നമുക്കൊന്ന് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. സവാള വെന്ത് വരുന്നുണ്ട്. സവാള വെന്തതിന് ശേഷം നമ്മൾ നേരത്തെ കഴുകി വെച്ച ആ പാസ്ത ഒന്ന് ഇതിലോട്ട് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു 2 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെച്ചതിന് ശേഷം നമ്മുടെ പാസ്ത റെഡിയായിട്ടുണ്ട്. ഈ റെഡിയായ പാസ്ത നമുക്ക് ബൗളിലേക്ക് മാറ്റാം. വളരെ ക്രീമി ആയിട്ടുള്ള പാസ്തയാണ്, കണ്ടോ എത്ര നന്നായിട്ട് ക്രീമി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടെന്ന്. വീട്ടിൽ വരെ ട്രൈ ചെയ്ത് നോക്കുക.
നമ്മുടെ പാസ്ത റെഡിയായി കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു പാസ്തയാണ് അപ്പോൾ വീട്ടിലെല്ലാം ട്രൈ ചെയ്ത് നോക്കണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം മോൾ എന്നുള്ള സിമ്പിൾ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങളെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ വെച്ച് കാണാം ഗുഡ് ബൈ